ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ബാക്കി ഇഡ്ഡലി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനി കളയേണ്ട ആവശ്യമല്ല നമുക്ക് അടിപൊളിയൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഡ്ഡലി ഉപ്പുമാവാണ് ഇഡ്ഡലി വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ഒരു ഉപ്പുമാവും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ രണ്ട് പച്ചമുളകും കുറച്ച് സവാള ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള മതി ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അതും ചെറുതായി അരിഞ്ഞത് പിന്നെ ക്യാബേജും ചെറുതായി അരിഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാബേജും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഉപ്പുമാവിൽ ഇടുമ്പോലെ പച്ചമുളകും സവാളയും ഇഞ്ചിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലെയൊന്നും വഴറ്റിയെടുക്കണം ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വേണ്ട മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ ബാക്കി വന്നത് ആ ഇഡ്ഡലി എടുത്ത് നമ്മൾ മിക്സിൽ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പൾസ് മോഡിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന ഇഡ്ഡലിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇതുപോലെ പൊടിയായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് ഇത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റിനുള്ള നമുക്ക് ഇഡലി ഉപ്പുമാവ് കിട്ടും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പം ഇഡലി ഒന്നും ബാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങളിനി കളയേ വേണ്ട അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതലിയാണെന്ന് പറയത്തി എല്ലാ ഈ ഒരു ഉപ്പുമാവ് കഴിക്കുമ്പോൾ അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ റെസിപ്പി ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലക്കണിൽ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം